വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ഗ്രിൽഡ് പൈനാപ്പിളാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ പൈനാപ്പിൾ കഴിക്കുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതൊന്ന് നാലായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല, അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം വളരെ കുറവ് ചേർത്ത് കൊടുത്താൽ മതി, അത് കൂടി പോരുത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം, ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മസാലയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പൈനാപ്പിൾ പീസസ് നമുക്കൊരു സ്ക്യൂവറിൽ ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്ക്യൂവറിൽ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആക്കി വെക്കുന്നത്. ഇതിനുശേഷം നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു കഷ്ണം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൈനാപ്പിൾ ഓരോന്നായിട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം വേണം നമ്മൾ ഈ പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ഓരോ സൈഡും ഏകദേശം 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഏകദേശം 2 മിനിറ്റോളം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഈ പാനിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഗ്രിൽഡ് പൈനാപ്പിൾ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പൈനാപ്പിൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതുമാണ്.